നമസ്കാരം. സ്റ്റെപ്സ് ടുവേർഡ്സ് സക്സസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു പി എസ് സി റിലേറ്റഡ് യൂട്യൂബ് ചാനലാണ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ രണ്ടാമത്തെ പാഠമാണ്, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. നമ്മുടെ നാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ വിദേശികൾക്ക് അത്യാവശ്യമായിരുന്നു. ഇത്തരം വിഭവങ്ങൾ ശേഖരിക്കാൻ പുരാതന കാലം മുതൽക്ക് തന്നെ വിദേശികൾ നമ്മുടെ നാട്ടിലെത്തുമായിരുന്നു. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള വാണിജ്യ ബന്ധത്തെ പ്രതികൂലമായി ബാധിച്ചു. അതുകൊണ്ട് തന്നെ സമുദ്രമാർഗം ഒരു പാത ഇന്ത്യയിലേക്ക് കണ്ടെത്തുവാൻ, വാണിജ്യത്തിനായി ഇന്ത്യയിലേക്ക് കണ്ടെത്തുവാൻ വിദേശികൾ നിർബന്ധിതരായി. അതിൻ്റെ ഫലമായാണ്, അതിൻ്റെ ഒരു സാക്ഷാത്കാരം എന്ന് തന്നെ പറയാം, 1498 മെയ് മാസം 20 വാസ്കോഡഗാമയും സംഘവും കോഴിക്കോടെത്തി. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് വാസ്കോഡഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ണൂരിലേക്കാണ് പോയത്. വാസ്കോഡഗാമയ്ക്ക് ശേഷം ഇന്ത്യ സന്ദർശിച്ച പ്രമുഖ പോർച്ചുഗീസുകാരാണ് അൽമേഡയും അൽബുക്കർക്കും. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ, ദാമൻ, ദിയു എന്നിവയാണ്. പോർച്ചുഗീസുകാർ കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കോട്ടകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിലൊന്ന് കോട്ടപ്പുറം കോട്ടയാണ്. കോട്ടപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. രണ്ടാമത്തേത് സെൻ്റ് ആഞ്ചലോസ് കോട്ട, സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ല. കോട്ടപ്പുറം കോട്ട തൃശ്ശൂർ ജില്ല, സെൻ്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ ജില്ല. പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്നത് പറങ്കികൾ എന്ന പേരിലാണ്. പൈനാപ്പിൾ, പേരക്ക, പപ്പായ, വച്ചൽ മുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കൂടാതെ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചു, ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിപ്പിച്ചു. ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുവാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം എന്താണെന്നാൽ മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്നില്ല. കൂടാതെ പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകളും പോർച്ചുഗീസുകാർക്ക് നേരിടേണ്ടി വന്നു. അങ്ങനെ മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലിമരയ്ക്കാറായിരുന്നു. കുഞ്ഞാലിമരയ്ക്കാർ എന്ന് പറയുന്നത് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു. നെക്സ്റ്റ് ഡച്ചുകാർ. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചി, കൊല്ലം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കുവാൻ മുൻകൈയെടുത്തത് ഡച്ച് ഗവർണറായ വാൻഡിഡായിരുന്നു. വാൻഡിഡ് മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടുകൂടിയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാർ അറിയപ്പെട്ടിരുന്ന പേര് ലന്തക്കാർ. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് മാസം 10 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്നു. ഇതിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഇംഗ്ലീഷുകാർ. ലണ്ടനിൽ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ കച്ചവടം നടത്താൻ വേണ്ടിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂററ്റാണ്. മറ്റ് വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് മദ്രാസ്, കൽക്കത്ത, ബോംബെ. ഫ്രഞ്ചുകാർ. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ എന്നിവയായിരുന്നു. പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആസ്ഥാനം എന്ന് പറയുന്നത് പോണ്ടിച്ചേരി ആയിരുന്നു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഇന്ത്യയിലെത്തി. സ്വാഭാവികമായും അവർ തമ്മിൽ കച്ചവട ആധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു മത്സരം നടക്കും. ആ മത്സരത്തിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ആദ്യം തന്നെ പരാജയപ്പെട്ടു. പിന്നീടുണ്ടായിരുന്നത് ഇംഗ്ലീഷുകാരും അതുപോലെ തന്നെ ഫ്രഞ്ചുകാരുമായിരുന്നു. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ മത്സരത്തെ പൊതുവെ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ്. ഈ കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് വരികയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് വരാൻ കാരണമായ യുദ്ധം ഒന്ന് പ്ലാസി യുദ്ധമാണ്. 1757 പ്ലാസി യുദ്ധം നടക്കുന്നത്. ആ സമയത്ത് ബംഗാളിലെ നവാബായിരുന്നു സിറാജുദ്ദൗള. സിറാജുദ്ദൗളയുടെ സൈന്യാധിപൻ മീർ ജാഫർ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് സൈന്യാധിപൻ റോബർട്ട് ക്ലൈവ്. ഈ സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായ മീർ ജാഫറും ബ്രിട്ടീഷ് സൈന്യാധിപനായ റോബർട്ട് ക്ലൈവും തമ്മിൽ നടത്തിയ ഒരു രഹസ്യധാരണയിലൂടെയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചത്. പിന്നീട് 1764 ബക്സർ യുദ്ധം നടന്നു. സൈനിക വിജയം എന്ന ബക്സർ യുദ്ധത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ഷാം ആലം രണ്ടാമൻ, മുഗൾ ചക്രവർത്തിയായ ഷാം ആലം രണ്ടാമൻ, അവധിലെ നവാബ് ഷുജാഉദ്ദൗല, അതുപോലെ തന്നെ ബംഗാൾ നവാബ് മീർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത്. അങ്ങനെ പ്ലാസി യുദ്ധവും ബക്സർ യുദ്ധവും വഴി ബംഗാൾ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ വന്നു. അങ്ങനെ ആധിപത്യം വ്യാപിക്കുകയാണ്. ആ സമയത്ത് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. മൈസൂർ ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും നേതൃത്വത്തിൽ ഒരു പ്രബല ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. മൈസൂറിൻ്റെ ആധിപത്യം എന്ന് പറയുന്നത് മലബാറിലേക്ക് വ്യാപിച്ചിരുന്നു. ബ്രിട്ടീഷുകാർക്ക് മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് 4 മൈസൂർ യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. അങ്ങനെ 3 മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ബ്രിട്ടീഷുകാർ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം സന്ധി എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. 4 മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ മരിക്കുന്നു. മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് അധീനതയിലേക്ക് വന്ന നാട്ടുരാജ്യങ്ങളാണ്, പ്രദേശങ്ങളാണ് മലബാർ, കൂർഗ്. പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരം ഇന്ത്യയിൽ വ്യാപിച്ചു കൊണ്ടേയിരിക്കുന്നു. കുറച്ച് നിയമങ്ങൾ വഴിയും അതുപോലെ തന്നെ യുദ്ധങ്ങൾ വഴിയുമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രദേശങ്ങൾ പിടിച്ചടക്കിക്കൊണ്ടിരുന്നത്. യുദ്ധങ്ങൾ വഴി നേടിയത് ഒന്ന് പ്ലാസി യുദ്ധം, ബക്സർ യുദ്ധം എന്നിവ വഴി ബംഗാൾ പിടിച്ചടക്കി, മൈസൂർ യുദ്ധങ്ങൾ വഴി മലബാർ കൂർഗ് എന്നിവ പിടിച്ചടക്കി, മറാത്ത യുദ്ധങ്ങൾ വഴി മറാത്തയും പിടിച്ചടക്കി. നിയമനിർമ്മാണങ്ങൾ വഴി, അതായത് സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമം, ഈ രണ്ട് നിയമങ്ങൾ പ്രകാരമാണ് ഇന്ത്യയിലെ കുറേ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് അധീനതയിലാകുന്നത്. സൈനിക സഹായ വ്യവസ്ഥ വഴി ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ പ്രദേശങ്ങൾ കമ്പനിയുടെ ആധിപത്യത്തിൽ വരികയും ദത്താവകാശ നിരോധന നിയമം വഴി ഝാൻസി, സത്താറ, നാഗ്പൂർ തുടങ്ങിയവ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വരികയും ഉണ്ടായി. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭുവാണ്. 1798 നിയമം വന്നത്. ദത്താവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഭു കൊണ്ടുവന്നു 1848. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.